മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റെടുത്ത് ഒരു വർഷക്കാലം കഴിഞ്ഞപ്പോൾ തന്നെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിമർശവും വയ്ക്കുന്നതിനുവേണ്ടി മാധ്യമങ്ങൾ കഴിയുന്നില്ല. ഇന്ത്യയിൽ തന്നെ നിരവധി കാര്യങ്ങൾക്ക്, നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ദേശീയ സാർവദേശീയ അവാർഡുകൾ വാങ്ങിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കോർപ്പറേഷന്റെ പ്രവർത്തനത്തിനെ എല്ലാ നിലയിലും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ബിജെപിയും കോൺഗ്രസ്സെയും കൂടെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രത്യക്ഷമായും പരോക്ഷമായും ശക്തമായി തന്നെ പിന്തുണയ്ക്കാൻ വേണ്ടി ഒരു കൂട്ടം മാധ്യമങ്ങളും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ആ മാധ്യമങ്ങളും ബിജെപിയും അതേപോലെ തന്നെ യുഡിഎഫും ചേർന്നുള്ള ഗൂഢാർജ്ജന ശക്തിപ്പെട്ടു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു സ്ത്രീയെന്ന പരിഗണന പോലും കൊടുക്കാതെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണവും കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഏതാണ്ട് ഒരു അന്തർദേശീയ സംഭവ വികാസമാണെന്നുള്ള മട്ടിലുള്ള മാധ്യമങ്ങളുടെ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമം അനുഭവമായിട്ടാണല്ലോ നിങ്ങളിന്നും മെയ് ദിനത്തിന് രാവിലെ വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞാൽ മാത്രം വന്നുണ്ടോ എന്ന് ശരിയാവില്ലല്ലോ. ഒരു സംഭവം ഉണ്ടായി, ആ സംഭവം ഇതേപോലെ സംഭവം ഉണ്ടായി, ആ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ട്. മേയറുടെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. രണ്ടു കൂട്ടരും പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടക്കട്ടെ, അതിന്റെ അന്വേഷണം നടന്ന് അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നോട്ടെ. അതിനിടയിൽ ഈ നിലയിലുള്ള ആക്രമണം നടന്നതിന് വേണ്ടിയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മേയറെ തീർച്ചയായിട്ടും മേയർ ഏറ്റവും നല്ല പ്രവർത്തനമാണ് കോർപ്പറേഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കെതിരായിട്ട് ഇങ്ങനെ ഈ രൂപത്തിലുള്ള ആക്രമണം നടത്തുന്നതിനോട് ഒട്ടും യോജിക്കുന്നതിനുവേണ്ടി കഴിയില്ല.